спілкування по ракеті. മന്ത്രി തോമസ് ചാണ്ടിയുടെ രാജി നീട്ടിക്കൊണ്ടുപോകാൻ എൻ സി പിയുടെ നീക്കം. നാളത്തെ യോഗം രാജി ചർച്ച ചെയ്യാനല്ല എന്നാണ് സംസ്ഥാന പ്രസിഡന്റ് ടി പി പീതാംബരൻ മാസ്റ്റർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. ഒരു മാസം മുമ്പേ നിശ്ചയിച്ച യോഗമാണിത്. രാജിക്കാര്യത്തിൽ നാളെ തീരുമാനം ഉണ്ടാകില്ല എന്നും പീതാംബരൻ മാസ്റ്റർ വ്യക്തമാക്കി. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വി കെ സോനയാണ് കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. സോന, കഴിഞ്ഞ ദിവസത്തെ ഇടതുമുന്നണി യോഗത്തിന് ശേഷം രണ്ട് ദിവസത്തിനകം രാജി പ്രതീക്ഷിച്ചിരുന്നു, പ്രത്യേകിച്ച് നാളത്തെ എൻ സി പിയുടെ യോഗത്തിന് ശേഷം. പക്ഷേ എന്താണ് ഇപ്പോൾ നേതാക്കൾ വ്യക്തമാക്കുന്നത്? മന്ത്രി തോമസ് ചാണ്ടിയുടെ രാജി സംബന്ധിച്ച ചർച്ചകൾ സജീവമായിരിക്കെ എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ ടി പി പീതാംബരൻ ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. എങ്ങനെയാണ് നാളത്തെ യോഗത്തിൽ, നാളത്തെ എൻ സി പി യോഗത്തിൽ ഈ രാജി സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാകുമോ? നാളത്തെ യോഗം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് പാർട്ടിയുടെ വിവിധ ഘടകങ്ങളുടെ, ജില്ലാ കമ്മിറ്റികളുടെ, എക്സിക്യൂട്ടീവിൻ്റെ, പോഷക സംഘടനകളുടെ ഒക്കെ നടക്കുന്ന യോഗത്തിൻ്റെ തുടർച്ചയായിട്ട് അതിനെപ്പറ്റി ഫൈനലൈസ് ചെയ്യുന്നൊരു യോഗമാണ് നാളെ വിളിച്ചിരിക്കുന്നത്. അത് സംഘടനാപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ചിട്ടുള്ളതാണ്. അത് ഒരു മാസത്തിന് മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുള്ള യോഗമാണ്. ഈ ഇപ്പോൾ എൽ ഡി എഫിനകത്ത് വന്ന ചർച്ചയുടെ തുടർന്നുള്ള ചർച്ചയ്ക്ക് വേണ്ടി അല്ല യോഗം കൂടുന്നത്. അപ്പോൾ നാളെ രാജി സംബന്ധിച്ച കാര്യങ്ങൾ നാളത്തെ എൻ സി പി യോഗം ചർച്ച ചെയ്യില്ല എന്നാണോ? ചർച്ചയിലാകുമ്പോൾ ചർച്ചയിൽ വന്നെന്ന് വരാം, പക്ഷേ അതിനുവേണ്ടി അല്ല യോഗം ചേരുന്നത്. അതുകൊണ്ട് നാളെ അത് സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാകുന്ന പ്രശ്നമില്ല. ആ യോഗത്തിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല. കാരണം ഈ കാര്യങ്ങളിൽ കേന്ദ്ര പാർട്ടി നേതൃത്വമായിട്ടും കൂടി ചർച്ച ചെയ്തുകൊണ്ട് മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ. അതായത് എൻ സി പി തീരുമാനം ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോവുകയാണോ? അനന്തമായി നീട്ടിക്കൊണ്ട് കാര്യമല്ല. സ്വാഭാവികമായും മന്ത്രിസഭയിലേക്ക് ആളുകൾ നിയോഗിച്ച കേന്ദ്ര പാർലമെൻ്ററി പാർട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങളെപ്പറ്റിയും ഫൈനലായിട്ട് ഒരു തീരുമാനം എടുക്കേണ്ട കേന്ദ്ര പാർലമെൻ്ററി പാർട്ടിയാണ്. അതുകൊണ്ടാണ് ഒരുപാട് ചർച്ചയായിട്ട് തീരുമാനിക്കാൻ പറ്റുള്ളതാണ്. അതായത് ഉടനെ ഒന്നും തീരുമാനം ഉണ്ടാകില്ല എന്നുള്ള ഒരു നിലപാടാണോ ഇപ്പം എൻ സി പിക്ക് ഉള്ളത്? ഉടനെ ഉണ്ടാവില്ല എന്ന് പറയുന്നില്ല, പക്ഷേ അവരുമായിട്ട് ചർച്ച ചെയ്യുന്നതിനുള്ള സമയം എടുത്തേ പറ്റുള്ളൂ. അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടേ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അനിശ്ചിതമായിട്ട് കൊണ്ടുപോകുന്ന പ്രശ്നമില്ല. എന്നത്തേക്കാണ് തീരുമാനം ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ രണ്ട് ദിവസത്തിനകമെങ്കിലും പാർട്ടിയുടെ തീരുമാനം അറിയിക്കണം എന്നുള്ള രീതിയിലേക്ക് ഒരു ചർച്ച എൽ ഡി എഫിൽ ഉണ്ടായിരുന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം ആ രീതിയിലേക്ക് ഒരു രണ്ട് ദിവസത്തിനകം ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുമോ? അങ്ങനെ ഒരു ചർച്ച എൽ ഡി എഫിൽ ഉണ്ടായിട്ടില്ല, ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. എൻ സി പിയുടെ കമ്മിറ്റി ആലോചിച്ച് അവരുടെ അഭിപ്രായം കൂടി അറിയിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ, വേറെ തീരുമാനമൊന്നും എൽ ഡി എഫിൽ ഇക്കാര്യത്തിലില്ല. അതായത് എൻ സി പിക്ക് പൂർണ്ണമായും വിട്ടു തന്നിരിക്കുകയാണ് എന്ന് തന്നെയാണോ? എന്നാലും അർത്ഥമില്ല, ഞങ്ങളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചിട്ടായിരിക്കും മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതെന്ന് അർത്ഥം. നമ്മളപ്പം ഏത് രീതിയിലേക്ക് എന്നത്തേക്ക് തീരുമാനം അറിയിക്കാം എന്നാണ് കരുതുന്നത്? ഇനിയും ഒരുപാട് ചർച്ചകൾ ആവശ്യമുണ്ടോ ഇക്കാര്യത്തിൽ? ടൈം ഷെഡ്യൂൾ ഞാൻ നിശ്ചയിച്ചിട്ടില്ല. കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു ആയിട്ട് കൺസൾട്ട് ചെയ്യാനുള്ള സമയം കിട്ടണം. ആ അതനുസരിച്ചിട്ട് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. നിലവിൽ കേന്ദ്ര നേതൃത്വവുമായി എന്തെങ്കിലും ചർച്ച ഇക്കാര്യത്തിൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ടോ? ഇപ്പം ഇന്നലത്തെ എൽ ഡി നാളത്തെ യോഗത്തിന് ശേഷമായിരിക്കും കേന്ദ്ര നേതൃത്വത്തിൽ ബന്ധപ്പെട്ട് ഒരു ചർച്ച ആരംഭിക്കുക.